കോളനിയിൽ ഇത്ര സൽസ്വഭാവിയും കുലീനവതിയുമായ ഒരു പെണ്ണില്ല. ആണും പെണ്ണുമായിട്ട് അതൊരെണ്ണം മാത്രമേ ഉള്ളൂ. എന്റെ മോള് പറക്കില്ലേ എന്ന് പറഞ്ഞാൽ ഈ കോളനിയിലെ എല്ലാ ചെത്തുപിള്ളേർക്കും അറിയാം. തെറി കേട്ടിട്ട് ഇവളുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. ആരോ കടകിന് തട്ടി, ഞാനൊന്ന് ഞെട്ടി, വീണ്ടും തട്ടി. ആരാ? ഞാനാ. എന്താ തുറക്ക്? എന്തിനു വന്നു? പാടി ഇറക്കാൻ. അയ്യോ, ഈ ശബ്ദം എനിക്കറിയാലോ. ഞാനാ അയലത്തെ സരളയുടെ മോള. സരളയുടെ മോളെ, എന്താ ഇവിടെ? ചേട്ടനെ കാണാൻ കതക് തുറക്ക്. എന്റെ ഓട്ടെ തമ്പൂരാനെ ഇത്ര വേഗം വിളി കേട്ടോ. എന്നെ പാടി ഉറക്കാനരികിലൊരു അഴകിയ സുന്ദരി ഇതുവഴി വന്നു. ഞൊടിയിൽ ഞാൻ ആ കതക് തുറന്നു അടിപിടി നോക്കി മനസ്സു തളർന്നു. സരളയുടെ മോളെ, പൊന്നിന്റെ കരളെ, കാലിന്റെ അടി എന്താ വില തുറക്കാത്ത? അത് പിന്നെ ചേട്ടാ സൂക്ഷിച്ചു നോക്ക്, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ്. സത്യം, ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവീക ഭാവം എന്നൊക്കെ പറയണമെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേർ കോലം പോലെ. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതി. എനിക്കതല്ല, തലക്കോളങ്ങർക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു. നിറം കുറവാണെന്ന് ഞാൻ ആലോചിക്കരുത്. ദൈവം നമുക്ക് ഇത്രയോ സൗന്ദര്യം വാരിക്കോരി തന്ന എന്തിനാണെന്ന്. പറുമ അത്രയ്ക്ക് സുന്ദരിയാ? പിന്നെ ഒറ്റ പ്രാവശ്യം നോക്കി അത് കണ്ണടിച്ചു. ചേട്ടാ ഇവിടെ അരുതപ്പോ അരുത്. കൊഞ്ചം സിരിതായ് കൊഞ്ചം മറതായ് കവിതയെ നീ 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 നീ. ഒരു റീഎൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ഹാപ്പി ബർത്ത്.